അടിസ്ഥാനത്തിലാണ്. ഇത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ട പദ്ധതി ആയതുകൊണ്ട് 50% ടെൻഡർ എക്സസ് അനുവദിച്ച കത്താണ്. അദ്ദേഹത്തിന് എന്ത് അനുവാദമാണ് ഉള്ളത്? ധനകാര്യവകുപ്പ് 10% കൂടുതൽ ടെൻഡർ എക്സസ് കൊടുക്കാൻ പാടില്ല എന്നുള്ള ധനകാര്യവകുപ്പിന്റെ സർക്കുലർ നിലനിൽക്കെയാണ് 50% ടെൻഡർ എക്സസ് കൊടുത്തത്. അത് കൊടിയ അഴിമതിയാണ്. മാത്രമല്ല, അഴിമതി ക്യാമറയിൽ എന്നതുപോലെ തന്നെ കെ ഫോണിലും എസ് ആ ഈ ബെല്ലിന് കൊടുത്തു എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ അവകാശപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം കെ ഫോണിൽ എന്താ ചെയ്തിരിക്കുന്നത്? അവർ SRIT കൊടുത്തു, മറ്റേ കറക്ട് കമ്പനിക്ക് തന്നെ കൊടുത്തു. SRIT അശോക് ബിൽകോണിന് കൊടുത്തു. അശോക് ബിൽകോൺ കരാറ് മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ള പ്രസാദിയേക്ക് കൊടുത്തു. അതാണ് അഴിമതി. അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അവസാന പ്രസാദിയാണ് അത് ചെയ്യുന്നത്. പിന്നെ ഇവിടെ 40 ലക്ഷം പേർക്ക് ഇത് കൊടുക്കുമെന്നാണ് പറയുന്നത്. 60,000 പേർക്ക് കൊടുക്കാനുള്ള ലൈസൻസ് മാത്രമാണ്, ISP ലൈസൻസ് മാത്രമാണ് സർക്കാരിൻ്റെ കയ്യിൽ. 2.5 ലക്ഷം പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡർ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ടെൻഡർ ഈ കറക്ക് കമ്പനിക്ക് പുറത്തുള്ള ഒരു കമ്പനിക്ക് കിട്ടി. സിസ്റ്റ എന്ന് പറയുന്ന കമ്പനിക്ക് കിട്ടി. അവർ L1 വന്നു. അപ്പോൾ SRIT മറ്റുള്ളവരും ചേർന്ന്, കറക്ക് കമ്പനികളും ചേർന്ന് അവർക്കെതിരെ പരാതി കൊടുത്തു. ഒരു കാരണവും പറയാതെ ഈ ISP ടെൻഡറിൽ L1 വന്ന ഈ സിസ്റ്റ എന്ന് പറയുന്ന കമ്പനിയെ പുറത്താക്കി. അതാണ് ഞാൻ പറഞ്ഞത്, കറക്ക് കമ്പനികൾ മാത്രമേ ഉള്ളത്. ഇനി എന്നിട്ട് രണ്ടാമത് അപ്പോഴും 2.5 ലക്ഷം പേർക്ക് കൂടിയ കണക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ ഈ ടെൻഡർ യാഥാർത്ഥ്യമായ. എന്നിട്ട് പുതിയ ടെൻഡറിൽ ഒരു പുതിയ ക്ലോസ് വെച്ചേക്കുവാണ്. അതായത്